നമസ്കാരം നമ്മളെല്ലാവരും ഇനി കാത്തിരിക്കുന്നത് ഐ പി എൽ ആഘോഷത്തിന് വേണ്ടിയാണ് ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിന് അടുത്ത മാസം തുടക്കം കുറിക്കാനിരിക്കെ എല്ലാ കണ്ണുകളും ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ മുൻ ക്യാപ്റ്റനും ഇന്ത്യൻ നായകനുമായ രോഹിത് ശർമ്മയിലേക്കാണ് എന്ന് പറയാം കാരണം മുംബൈ ഇന്ത്യൻസും ഈ വർഷത്തെ ഐ പി എല്ലുമായി വലിയ ബന്ധമുണ്ട് സ്റ്റാർ ഓൾറൗണ്ടറും മുൻ താരവുമായ ഹാർദിക് പാണ്ഡ്യയെ തിരികെ കിട്ടിയപ്പോൾ നായക സ്ഥാനത്ത് നിന്ന് തന്നെ നൈസായി ഒഴിവാക്കിയ മുംബൈ ടീമിന്റെ മാനേജ്മെന്റിനും രോഹിത് മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം തന്നോട് ചെയ്ത കൊടും ചതിക്ക് സീസണിന് മുൻപ് മുംബൈ വിട്ട് മറ്റൊരു ടീമിലേക്ക് മാറുക എന്നതാണ് രോഹിത്തിന് മുന്നിലുള്ള ഏറ്റവും നല്ല വഴി ഇതിനപ്പുറം ഒരു പ്രതികാരം വീട്ടാൻ ഇനി നമുക്ക് മുംബൈക്ക് കൊടുക്കാനുമില്ല പക്ഷേ സീസൺ ആരംഭിക്കാൻ ഇനി ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഇത് സാധ്യമാണോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും രോഹിത്തിന് ടീം വിടാൻ വഴിയുണ്ടോ എന്നും ചിന്തിക്കുന്നവരുണ്ട് പുതിയ സംഭവ വികാസങ്ങളോടെ മുംബായും രോഹിത്തും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി അത് പഴയതുപോലെ ആകുമെന്ന കാര്യം അസാധ്യവുമായി മാറിയിരിക്കുന്നു ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും തന്നെ നീക്കിയതിൽ രോഹിത്തിന് വലിയ നിരാശയും അതൃപ്തിയുമാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഇത് ശരിവയ്ക്കുന്ന പല സംഭവങ്ങളും പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു രോഹിത് വലുതായി ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിലും രോഹിത്തിന്റെ ഭാര്യ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു രോഹിത്തിന്റെ ക്യാപ്റ്റൻസി സമ്മർദ്ദം കുറയ്ക്കാനും ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധിക്കാനുമാണ് സഹായിക്കുന്നതെന്നും ഇതിനു വേണ്ടിയാണ് ഇദ്ദേഹത്തെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നുമാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മുംബൈ കോച്ച് മാർക്ക് ബൌച്ചർ ഉൾപ്പെടുത്തിയത് ഈ വീഡിയോയ്ക്ക് താഴെ രോഹിത്തിന്റെ ഭാര്യ ഋതിക സജ്ദി തുറന്നടിക്കുകയും ചെയ്തിരുന്നു പല കാര്യങ്ങളും അസാധ്യമാകിയിരിക്കെ ഋതിക കുറിച്ചത് വളരെയധികം വ്യക്തമാകുന്നുണ്ട് ഇത് പിന്നീട് വലിയ വിവാദമായി മാറിയതോടെ അഭിമുഖത്തിലെ വീഡിയോയും നീക്കം ചെയ്യപ്പെട്ടിരുന്നു അതിനുശേഷം മുംബൈയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രോഹിത്തും രംഗത്തെത്തിയിരുന്നു എല്ലായ്പ്പോഴും തന്റെ ഭാഗത്തു നിന്നായിരുന്നു ഭാര്യ ഋതികയോടൊപ്പമുള്ള ഫോട്ടോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുതൽ വലിയ ആരാധക രോക്ഷത്തിന് മുംബൈ പാത്രമായിരുന്നു വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന മുംബൈയുടെ പേജ് തക്കനെയാണ് അങ്ങ് കുറഞ്ഞു സോഷ്യൽ മീഡിയ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെയാണ് ഫ്രാഞ്ചൈസ് നഷ്ടമായതെന്ന് പറയണം ഇപ്പോഴും മുംബൈ ടീമിന്റെ ഹാർദിക്കിനും സോഷ്യൽ മീഡിയയിൽ ശക്തമായ ആക്രമണം തന്നെ നിലനിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന സീസണിന് മുൻപോ അടുത്ത സീസണിന് ശേഷമോ രോഹിത് മുംബൈ വിടണമെന്നാണ് ആരാധകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ മുംബൈയെ വെറുക്കുന്നുവെന്നും രോഹിത്തിനെ സ്നേഹിക്കുന്നുവെന്നുമാണ് അവർ അറിയിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ഉൾപ്പെടെയുള്ള ചില ഫ്രാഞ്ചൈസികൾ നേരത്തെ രോഹിത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യം കാണിച്ചതായി അഭ്യൂഹങ്ങൾ വന്നിരുന്നു യഥാർത്ഥത്തിൽ അടുത്ത സീസണിന് മുൻപ് രോഹിത്തിന് മുംബൈയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതും അസാധ്യമല്ലെങ്കിലും കടുപ്പമാണെന്നതാണ് ഉത്തരം ഡിസംബറിൽ താരലേലം അവസാനിച്ചതിന് പിന്നാലെ ഫ്രാഞ്ചൈസികൾക്ക് കളിക്കാരെ വാങ്ങാനും വിൽക്കാനുമുള്ള ട്രേഡ് വിൻഡോ വീണ്ടും തുറന്നിരുന്നു ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് ഒരു മാസം മുൻപ് വരെ ഇത് തുറന്നിരിക്കുകയും ചെയ്യും പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഐ പി എൽ ആരംഭിക്കുകയെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് വരെ ടീമുകൾക്ക് കളിക്കാരെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം രോഹിത്തിനെ മുംബൈയിൽ നിന്നും ഈ ട്രേഡ് വിൻഡോയിൽ മറ്റൊരു ഫ്രാഞ്ചൈസിക്ക് വാങ്ങാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം പക്ഷേ അതിനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടാകണം മാത്രം നിലവിൽ രോഹിത്തിന്റെ മുംബൈയിൽ പ്രതിവർഷ ശമ്പളം പതിനാറ് കോടി രൂപയാണ് ഇത്രയും വലിയ തുക പേഴ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടീമിന് രോഹിത്തിനെ റാഞ്ചാൻ സാധിക്കുകയുള്ളൂ താരലീലം കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത്രയും തുക ഒരു ഫ്രാഞ്ചൈസിയുടെയും പക്കലില്ല എന്നാണ് സൂചന ലഭിക്കുന്നത് എന്നാൽ നിലവിൽ ടീമിന്റെ ഭാഗമായ ചിലരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്രയും കൂടി സമാഹരിക്കാൻ ഒരു ഫ്രാഞ്ചൈസിക്ക് സാധിച്ചേക്കും എന്നാൽ കുറച്ചധികം താരങ്ങളെ മാറ്റി നിർത്തി രോഹിത്തിന് വാങ്ങാൻ ഏത് ഫ്രാഞ്ചൈസി ആയിരിക്കും തയ്യാറാവുക എന്നതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷെ അതേറെ ബുദ്ധിമുട്ടേറെ കാര്യവുമാണ് അതുകൊണ്ട് തന്നെ താല്പര്യമില്ലെങ്കിലും മുംബൈക്കായി അടുത്ത സീസണിൽ കൂടി കളിക്കുക എന്നതാണ് ഇപ്പോൾ രോഹിത്തിന് മുന്നിലുള്ള ഏക മാർഗം കൂടി പറയുന്നുണ്ട് സീസണിന് ശേഷം തനിക്ക് ടീം ഇടാൻ ആഗ്രഹമുണ്ടെന്നും ഫ്രാഞ്ചൈസിയെ അറിയിച്ച് അദ്ദേഹത്തിന് പടിയിറങ്ങാം അതിനുശേഷം അടുത്ത ലീലത്തിന് മുൻപോ ലീലത്തിന് മറ്റെന്തെങ്കിലും ഫ്രാഞ്ചൈസിയിലേക്ക് ചേക്കേറുകയും ചെയ്യാം